PT7A പിടികൂടാനുള്ള ദൗത്യസംഘം ധോണിയിലെത്തി. മുത്തങ്ങയിൽ നിന്ന് മൂന്നാമത്തെ കുങ്കിയാനയെയും ധോണിയിലെത്തിച്ചു. PT7 എന്ന ഒറ്റയാനെ മയക്കുവെടി വയ്ക്കാനുള്ള തീരുമാനം ഇന്ന് ചേരുന്ന യോഗത്തിലുണ്ടായേക്കും. അതേസമയം ധോണിയിലെ ഭൂപ്രകൃതിയും ദൗത്യത്തിന് വെല്ലുവിളിയായിരിക്കുകയാണ്. പരമാവധി ജനവാസ മേഖലയോട് ചേർന്ന് തന്നെ മയക്കുവെടി വയ്ക്കാനാണ് തീരുമാനം. ശാന്തൻപാറ പന്നിയാർ എസ്റ്റേറ്റിലെ റേഷൻ കടയിൽ വീണ്ടും അരിക്കൊമ്പനെന്ന കാട്ടാനയുടെ ആക്രമണം. റേഷൻ കടയുടെ മേൽക്കൂര ഭാഗികമായി തകർത്തു. രണ്ട് ദിവസം മുൻപാണ് ഇതേ റേഷൻ കട തകർത്ത് അരിക്കൊമ്പൻ ചാക്ക് കണക്കിന് അരി നശിപ്പിച്ചത്. 10 പേരുടെ ജീവനെടുത്ത കാട്ടാനയെ ഉൾവനത്തിലേക്ക് തുരത്താൻ വനം വകുപ്പ് നടപടി സ്വീകരിക്കുന്നില്ലെന്ന് പ്രദേശവാസികൾ ആരോപിക്കുന്നു. പടയപ്പയ്ക്കും മൊട്ടവാലനും ചക്കക്കൊമ്പനും പിന്നാലെ ഹൈറേഞ്ചിലെ അടുത്ത താരമാണ് അരിക്കൊമ്പൻ. അരിയോടുള്ള കാട്ടുകൊമ്പന്റെ ഇഷ്ടം ആളുകളുടെ സ്വൈര്യ ജീവിതവും പൊതുമുതലുമൊക്കെയാണ് നശിപ്പിക്കുന്നത്. ജനങ്ങൾക്ക് കിട്ടേണ്ട റേഷൻ പോലും കാട്ടുകൊമ്പന്മാർ ഇല്ലാതാക്കുന്ന അവസ്ഥയാണ്. കഴിഞ്ഞ തിങ്കളാഴ്ച പുലർച്ചെയാണ് പന്നിയാർ എസ്റ്റേറ്റിലെ റേഷൻ കട അരിക്കൊമ്പൻ പൊളിച്ചത്. കടക്കുള്ളിൽ സൂക്ഷിച്ചിരുന്ന റേഷൻ അരിയും അകത്താക്കി. ശബ്ദം കേട്ട് നാട്ടുകാരെത്തി ബഹളം വെച്ചതോടെയാണ് ഒറ്റയാൻ പിന്തിരിഞ്ഞു പോയത്. തുടർന്ന് ഇന്നലെ രാത്രി എത്തിയ ആന റേഷൻ കട പൊളിക്കുന്നതിനുള്ള ശ്രമം നടത്തി. ചുണ്ടേൽ സ്വദേശി ആന്റണിയാണ് കഴിഞ്ഞ 26 വർഷമായി ഈ റേഷൻ കട നടത്തുന്നത്. എത്ര തവണ കാട്ടാനാക്രമണം ഉണ്ടായെന്ന് കണക്കുകളില്ല. ഓരോ തവണയും കാട്ടാന കട തകർക്കുമ്പോൾ അറ്റകുറ്റപ്പണികൾ നടത്തി വീണ്ടും തുറക്കും. 2023-24 സാമ്പത്തിക വർഷത്തിൽ ഉൾപ്പെടുത്തി പുതിയ റേഷൻ കട നിർമ്മിച്ചു നൽകുവാൻ ആലോചിക്കുന്നതായും ശാന്തൻപാറ ഗ്രാമപഞ്ചായത്തിന് മാത്രമായി RRT യൂണിറ്റ് അനുവദിക്കണമെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിജു വർഗീസ് പറഞ്ഞു. ഇന്നലെ രാത്രിയോടുകൂടി പന്നിയാറിൽ വീണ്ടും ഈ അരിക്കൊമ്പന്റെ ആക്രമണത്തിൽ റേഷൻ കട തകർക്കുകയും അരി ഉണ്ടായിരുന്ന അരി വലിച്ച് പുറത്തിടുന്ന ഒരു സംഭവവികാസം പോലും ഇന്നലെയും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ആനയിറങ്ങലിലും പന്നിയാറിലുമായിട്ട് നിരവധി തവണയാണ് ആന റേഷൻ കടകൾ തകർത്തിട്ടുള്ളത്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും ബന്ധപ്പെട്ട അധികാരികളും അടിയന്തരമായിട്ട് ഇടപെടലുണ്ടാകണം. ഞാൻ നിരവധി തവണ ശാന്തമ്പാറ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഒരു RRT ടീമിനെ ഞങ്ങൾക്ക് പ്രത്യേകമായി വിട്ടുതരണമെന്ന് മന്ത്രിയോട് ആവശ്യപ്പെട്ടിട്ടുള്ളതാണ്. അടിയന്തരമായി ഈ ആനശല്യത്തിന് പരിഹാരമുണ്ടാക്കിയില്ലെങ്കിൽ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ തന്നെ വലിയ പ്രക്ഷോഭവുമായിട്ട് ഞങ്ങൾ മുമ്പോട്ട് പോകേണ്ടി വരും. 2 മുമ്പേ ഇതേയൊരു കൊമ്പൻ തൊണ്ടിമലയിൽ 2 വീടുകൾ തകർത്തിരുന്നു. അക്രമകാരിയായ കാട്ടുകൊമ്പനെ തുരത്താൻ വനം വകുപ്പിന്റെ ഇടപെടൽ കാര്യക്ഷമമല്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.